ആയിക്കോട്ടെ, എന്തായാലും മുജാഹിദ് ബസാര പ്രവർത്തകനാന്ന് അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, പ്രവർത്തകനാന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ യോഗത്തിൽ പങ്കെടുത്താളാന്ന് പറഞ്ഞു. നമ്മള് നിങ്ങൾ ഈ പറയുന്ന സുന്നികളെല്ലാ ആളുകളോടും കാസറ്റ് കൊടുക്കലും തൗബത്ത് നടത്തലും തന്നെയാണ് ഞങ്ങൾ പണി. യോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആളുകളെ ഉള്ളു, ഞങ്ങൾ ആളുകൾ പങ്കെടുക്കില്ല. SSFകാര് മുജാഹിദിന്റെ യോഗത്തിൽ പങ്കെടുക്കാറില്ല. അത് പച്ചക്കളവാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ എന്റെ ഭാഗം പറയാണ്. എന്നുള്ള സൂറത്ത് ഫാത്തർ 14-ാമത്തെ ആയത്താണ് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തത്. അതിന് നിങ്ങളുടെ വക പറഞ്ഞാ പോരാ എന്ന് ഈ മൗലവിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കിയത് ആ ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറയുമ്പോ ഈ ഹും എന്ന് പറഞ്ഞാല് അവിടെ നിങ്ങൾ പറയുന്നത് അത് അത് ബിംബങ്ങളെ സംബന്ധിച്ചാണ്. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ പറയുന്നുണ്ടല്ലോ വൈജൂസു അൻ യുരീദ കുല്ല മഅബൂദിൻ മിൻ ദൂനില്ലാഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ അസ്നാം. അസ്നാമും ജിന്നും മിൻസും പെടും എന്ന് പറഞ്ഞാൽ മഹാന്മാരും അമ്പിയാക്കളും മിൻസ് പെടൂലേ? അപ്പൊ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ കേൾക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാധിച്ചാൽ മാത്രമേ കേൾക്കൂ, അല്ലാത്തവർക്ക് കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഞാനും തന്നെ ആ ചോദ്യം വരട്ടെന്ന് ഞാൻ കൊടുത്തിട്ടുള്ള കിതാബ് ഞാൻ വായിച്ചിട്ടില്ല. ഇതുവരെയും ഈ ജാതി അബദ്ധ മുജാഹിദ് പറയുന്ന എനിക്കറിയാം, അതുകൊണ്ട് കൊടുത്താൽ ഞാനിത് ഞാൻ വായിക്കാം. അത് അത് മുന്നിൽ കണ്ടുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്ത്? ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് കുർത്തുബി കണ്ടിട്ടാണ്. മുജാഹിദ് കണ്ടിട്ടില്ല എനിക്കറിയാം. ഓല അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുള്ളൂ. ഞാൻ വായിക്കാം. നിങ്ങൾക്ക് ഞാൻ ശരിക്കും പഠിപ്പിച്ചിട്ടേക്കാളെ കൂടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തന്നെയാണ്? അള്ളാഹു അല്ലാത്തോട് വിളിച്ച് പ്രാർത്ഥന കുറിച്ച് തന്നെയാണ്. മറക്കണ്ട, ഏതോ ആവട്ടെ, ഞാൻ പറയാം. ഇതിന്റെ 14-ാമത്തെ വല്യം 215-ാമത്തെ പേജ് അതല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നിൽക്കണം. ഞാനിത് കൊണ്ടു നടക്കുന്നുണ്ട്, എല്ലായിടത്തും കൊണ്ടു നടക്കും. കാരണം മുജാഹിദികൾക്ക് ആകെ ഒരു തുരുപ്പ് ഷീറ്റ്. അത് ഇത് വലിയ കാര്യമാണ് ആ സാധുക്കൾ കരുതി. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ആ സാധുക്കൾ ചിന്തിക്കാറില്ല. ഞാൻ വായിക്കാം. ഇതാ നിങ്ങൾ വിളിച്ചു തേടുന്ന ആ ദൈവങ്ങളുണ്ടല്ലോ, അത് ജീവനില്ലാത്തതാണ്, അത് കാഴ്ചയില്ല, കേൾക്കുകയുമില്ല. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വായിച്ച വാർത്ത സുമ്മയജൂസു, ശരിക്കും ശ്രദ്ധിച്ചോളി, സുമ്മയജൂസു പിന്നെ അനുവദനീയമാണ്. ഇതിന്റെ ഈ ലമീർ അവർ എന്ന് പറഞ്ഞ ലമീർ മടങ്ങൽ അനുവദനീയമാണ്. ആരിലേക്ക്? ഇലൽ മഅബൂദീന, കണ്ടോ, ഇലൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. അത് മുജാഹിദ് വായിച്ചിട്ടില്ല, ഇവിടെ മൂപ്പർ ഇപ്പോഴും വായിച്ചിട്ടില്ല. മൂപ്പർ അതിന് ശേഷമുള്ളതാ വായിച്ചത്. ഞങ്ങളിത് ഒന്നാകെ പഠിച്ചിട്ടില്ലേ സഹോദര നടക്കുന്നത്. ഇലൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. മിമ്മാ യഅ്ഖിലു, ഏതുപോലെ, കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്രിനി. അപ്പൊ ദൈവങ്ങളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളെ കുറിച്ച് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അൽ മലായികത്തു ബനാത്തുല്ലാ, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാകുന്നു, പെൺകുട്ടികളാകുന്നു എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെയോ വൽ ജിന്നി, അത് മുജാഹിദിനെ കുറിച്ച് തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ജിന്നുകളെ, ജിന്നുകളോട് വിളിച്ചു തേടിയ ആൾ കേൾക്കൂലാം. മുജാഹിദ് പറഞ്ഞു പറഞ്ഞെന്താ, നമുക്ക് ഓരോ വിഭാഗത്തിനും ഒരു ജിന്നു വേണം. എന്റെ കയ്യിലുണ്ട്, അതിന്റെ വണ്ടിയിലുണ്ട്, അതിന്റെ CD ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട്, CD മൗലവിമാരുടെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. എന്താ പറയുന്നത് അറിയോ, നമുക്ക് അദൃശ്യ മേഖലയിൽ, പഴയ കാലത്ത് മുജാഹിദ് പഠിപ്പിച്ചിരുന്നത് അഭൗതിക മേഖലയിൽ, അസാധാരണ മറഞ്ഞ വഴി, അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അത് മറഞ്ഞ അപ്പുറത്തൊരു മറഞ്ഞൊരു ശക്തിയുണ്ട്, നമ്മളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ. മുശ്രിക്കാണ് കാഫിറാന്ന് മുജാഹിദ് പഴയ കാലത്ത് പഠിപ്പിച്ചത് അല്ലേ? എന്നിട്ട് മുജാഹിദ് തഫ്സീർ ഖുർത്തബി വായിക്കും. എന്തൊക്കെ? കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയായി വ ശയാത്തീൻ എന്ന് പറഞ്ഞിട്ട് പറയും. അംബിയാക്കളെ സഹായിക്കുന്നു വെച്ചാ മുശ്രിക്ക്, ജിന്നി സഹായിക്കുന്നു വെച്ചാ മുശ്രിക്ക്, അതുപോലെ മലക്കൾ സഹായിക്കുന്നു വെച്ചാ മുശ്രിക്ക്, ശൈത്താമാര് സഹായിക്കുന്നു വെച്ചാ മുശ്രിക്ക് എന്നേ പഴയ കാലത്ത് മുജാഹിദ് പറഞ്ഞിരുന്നത്. ഇപ്പൊ മുജാഹിദ് എവിടെ എത്തി? നമ്മളെ കൂടെ ഓരോ ജിന്നുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. ജിന്നുകൾ മറഞ്ഞ വഴിയോ തെളിഞ്ഞ വഴിയോ, ജിന്നുകൾ അഭൗതികമോ ഭൗതികമോ, ജിന്നുകൾ കാര്യകാരണ
ബന്ധങ്ങൾക്ക് അതീതമോ അധീരമോ ഇരിക്കട്ടെ ആ ചോദ്യത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല അതിന് മറുപടി പറയാൻ ഞാൻ മടവൂർ ഗ്രൂപ്പിൽ ഏൽപ്പിക്കുകയാണ് ഏതോ ആവട്ടെ സഹോദരന്മാരെ ജിന്നെന്ന് പറയുന്ന മറഞ്ഞ വഴിയിലുള്ള ഏയ് അഭൗതിക വഴിയിലുള്ള ഒരു ശക്തിയെ വിളിച്ച് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് ആ മുജാഹിദ് പറഞ്ഞിരുന്നത് അതിനാ മുജാഹിദ് തെളിവ് ഉദ്ധരിച്ചിരുന്നത് ഏതോ ആവട്ടെ ഇങ്ങനെ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മലക്കുകൾ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ജിന്നുകൾ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന അമ്പിയാക്കൾ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പിശാചുക്കൾ ഇവരെ ഒന്നും വിളിച്ചാക്കൂല നോക്കൂ നിങ്ങൾ അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ദൈവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നവരുണ്ടോ ജീവൻ ഉള്ളതും പെട്ടു ഇല്ലാത്തതും പെട്ടു അവരെ വിളിച്ചാക്കൂല ഇതാ ഖുർആൻ പറഞ്ഞത് അതല്ലാതെ മഹാത്മാക്കളായ മുഹയ്യുദ്ദീൻ ഷെയ്ഖ് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അല്ലാഹുവിന്റെ അടിമയാണ് നബിയാണ് റസൂലാണ് വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അതിയായത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല ലോകത്തൊരൊറ്റ മുജാഹിദിനും തെളിയിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ തെളിയിക്കാൻ കഴിയാത്ത മൗലവിക്ക് കഴിയാത്തതുപോലെ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പറയാം.